നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഓട്ടോ പ്രദർശനത്തിൽ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രധാനമന്ത്രിയുടെ പുറകെ ഓട്ടപ്രദക്ഷിണം നടത്തി ക്ഷീണിച്ച ഒരാളെക്കുറിച്ചാണ് ഊരിപ്പിടിച്ച വാളുമായി നടന്ന ശീലമേ മൂപ്പർ കൊള്ളൂ രണ്ട് കൈകൊണ്ടുള്ള ആക്ഷൻ എടുത്ത പരിചയവുമുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു ആക്ഷനും ചെലവാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് ക്ഷീണിതനാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ദിവസത്തെ കേരള പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദില്ലിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ പുറകെ നടക്കുമായിരുന്നില്ലേ മുഖ്യൻ കൊച്ചിൻ മെട്രോ ഉദ്ഘാടന വേദി മുതൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് ഹിന്ദിയിലുള്ള സംഘപരിവാർ എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് ഏതാണ്ട് പിടികിട്ടിയത് പോലുണ്ട് പണ്ട് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയ കേരള സന്ദർശനം ആ വേദിയിലിരുന്ന് ഓർത്തെടുക്കുന്നുണ്ടാവും നമ്മുടെ മുഖ്യമന്ത്രി ഈ നരേന്ദ്രമോദി ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കളയുമെന്ന് അന്ന് സ്വപ്നേബി വിചാരിച്ചിരുന്നില്ല എങ്കിൽ കുട്ടി സഖാക്കളെ കൊണ്ടന്ന് ഈ ഹർത്താലൊന്നും നടത്തിക്കില്ലായിരുന്നു അന്നൊക്കെ ഗുജറാത്തിലേക്ക് പോകുന്ന പാർട്ടി അംഗങ്ങൾക്ക് മോദിയുടെ വീടിൻ്റെ ഈ മതിലിന് പുറത്തുകൂടെ പോലും പോകരുത് നടന്നു പോകരുത് നോക്കിപ്പോകരുത് എന്നൊക്കെ പാർട്ടി താക്കീത് നൽകിയിരുന്നതാണ് അതെങ്ങാനും ആരെങ്കിലും ലംഘിച്ചാൽ വഴിയെ പോകുന്ന മോദിയെ എങ്ങാനും കണ്ടൊന്ന് ചിരിച്ചു പോയാൽ അയാളുടെ കാര്യം പോക്കായി പിന്നെ എന്തൊക്കെ പുകിലാണ് ഈ കേരളത്തിൽ വിശദീകരണം ചോദിക്കൽ സസ്പെൻഡ് ചെയ്യൽ എണ്ണയിലിട്ട് വറുക്കൽ എന്തൊക്കെയായിരുന്നു അന്ന് നമ്മുടെ നാട്ടിൽ എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴിതാ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത് മുതൽ പുറകെ നടക്കണം കേരളത്തിൽ വന്ന് പറയുന്നതൊക്കെയും താങ്ങാനാകാത്ത വെടിക്കെട്ടുകളാണ് നമ്മളാണ് ഈ ഇന്ത്യയെ തന്നെ താങ്ങി നിർത്തുന്നത് എന്ന് വീരവാദം മുഴക്കിയിരുന്ന ആളുകളാണല്ലോ നമ്മൾ കമ്മികൾ ഇപ്പോൾ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ കേട്ട് ഇരട്ടയുടെ ഒരു ചങ്ക് തന്നെ തകർന്നു പോയി ഇത്തവണ ഈ മോദിയുടെ വരവ് ഒരു ഇടിത്തി പോലെയായിരുന്നു അന്തം കമ്മികൾക്ക് ഐ എൻ എസ് വിക്രാന്തിൻ്റെ പേര് മാറ്റി വല്ല കാറൽ മാർക്സ് എന്നോ മറ്റോ ഇടാനാവില്ലല്ലോ രാജ്യത്ത് മോദി സർക്കാർ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ഈ സർക്കാർ വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഇതെല്ലാം പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ ഇരട്ടച്ചങ്ങൻ്റെ മനസ്സിൽ എന്തോ ഒരാട്ടം വന്നിട്ടുണ്ട് എന്നുറപ്പാണ് മോദിയെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ചില മാധ്യമ സഖാക്കൾ ഒരു വെടി പൊട്ടിക്കാൻ ഇന്ന് നോക്കിയതാണ് പക്ഷേ അത് ചീറ്റിപ്പോയി അതായത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ മകനെ അനധികൃതമായി നിയമിച്ചുവത്രേ അത് പിൻവാതിൽ നിയമനമാണത്രേ ബന്ധു നിയമനമാണത്രേ അന്വേഷണം നടക്കട്ടെ എന്ന് കൂളായി സുരേന്ദ്രൻ മറുപടി കൊടുക്കുന്ന നിമിഷം അതും അവിടെ അവസാനിച്ചു കാരണം സുരേന്ദ്രൻ കേരളത്തിലെ മുഖ്യമന്ത്രിയൊന്നുമല്ലല്ലോ ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിലും വേണമെന്ന് മോദി പറഞ്ഞപ്പോൾ തൻ്റെ രണ്ടാമത്തെ ചങ്കും ഒന്ന് പിടഞ്ഞതായി പിണറായിക്കൊരു സംശയം തോന്നി അവസാനം എല്ലാം കഴിഞ്ഞ് നരേന്ദ്രമോദി പോകാനൊരുങ്ങുമ്പോൾ അറിയാതെ ചെയ്തു പോയതെല്ലാം മാപ്പാക്കണം എന്ന പോലെ ദാ ഇതുപോലൊന്ന് തൊഴുതു നിന്നുപോയി ആ തൊഴുകൈകളിൽ ഒന്ന് ചെറുതായി തലോടിയപ്പോഴുണ്ടല്ലോ കണ്ണൊന്ന് നിറഞ്ഞോ എന്നൊരു സംശയം പിന്നെ നാട്ടുകാർക്കൊരു സംശയം തോന്നുന്നുണ്ട് മോദിയെ ഇങ്ങനെ തൊഴുതു നിന്നതിനും കെട്ടിപ്പിടിച്ചതിനും പുറകെ നടന്നതിനും ഒന്നും പിണറായി വിജയനെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ലേ സഖാക്കളെ വെബഡെസ്ക് തോമയോസ്